ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ രാമക്കൽമേടിൽ വന്നിട്ട് ഇവിടുത്തെ കാറ്റാടിപ്പടുത്തെ ഫാം സ്റ്റേയിലാണ് താമസിച്ചത്. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു നമ്മുടെ വീട് തൊട്ടിട്ട് നമ്മുടെ ഞാനും എടുത്തിട്ട് ഇവിടെ കാറ്റാടിപ്പാടം വരെ വന്നു. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം കേട്ടോ, ആ ഒരു കാറ്റാടിപ്പാടത്തെ നമ്മുടെ ഇവിടുത്തെ ഈ സ്റ്റേയും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഇനിയിപ്പം നമ്മൾ നേരെ ഇവിടുത്തെ രാമക്കൽമേടിലെ മറ്റുള്ള വ്യൂ പോയിന്റ്സും പിന്നെ ഇവിടെ അടുത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പോയി കാണാൻ പോവാണ്. നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് ഇവരുടെ ആ ഒരു സ്റ്റേന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മളെ വണ്ടി ഇതേ ഇന്നലെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ചാണ്, ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. സേഫാണ് സംഭവം. നമ്മൾ അവിടുന്ന് രാമക്കൽമേട് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരാൾ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്ന വിജിൻ എന്ന് പറഞ്ഞ കൂട്ടുകാരന്റെ കസിൻ സിസ്റ്ററിന്റെ വീട്ടിലാണ് നമ്മൾ വന്നിരുന്നത്. അവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. ഫ്രീഡം പുള്ളിക്കാരിയുടെ അച്ഛൻ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പൊ ഫോട്ടോ കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പൊ അവരുടെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോ. വിശ്വംഭരൻ കുന്നത്ത് ഹൗസ് എന്നും പറഞ്ഞിട്ട് ഡയഡ് 2007 1925 ജനനം. ആദ്യമായിട്ടാണ് ഒരാളെ വീട്ടിൽ വന്നപ്പോ ഫ്രീഡം ഫൈറ്റർ ഫോട്ടോ ഒക്കെ ഞാൻ കാണുന്നത്. നമ്മള് സാധാരണ ഈ ചരിത്രം പഠിക്കുമ്പോഴേക്കല്ലേ നമ്മള് കാണുന്നുള്ളൂ. ഇങ്ങനെ റിയൽ ആയിട്ട് ഞാൻ ഒരാളുടെ വീട്ടിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഉണ്ടോ, വളരെ മോശം തന്നെയുണ്ടല്ലോ, വളരെ മോശം അവസ്ഥയാണ്. കുറെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ഹാഫ് റോഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. റോഡില്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് സംഭവം. ഇവിടുന്നാണെങ്കിൽ പിന്നെ ഇത് കോൺക്രീറ്റിന്റെ റോഡ്, അതും ഒരുവിധം എന്താ പറയണ്ട ഒപ്പിക്കൽ പരിപാടിയാണ്. കുറെ നാളുകളായിട്ട് ഇവരിവിടെ ഈ റോഡ് പണിയാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നത്, ഇത്രയായിട്ടൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോ റോഡ് പണിയാണെന്നിട്ട് ഇനിയും ഒന്നോ രണ്ടോ വർഷം എടുക്കുന്ന പറഞ്ഞ ഓൾറെഡി. പിന്നെ എല്ലാവർക്കും ഇതിന്റെ അധികാരികൾക്ക് എല്ലാം തന്നെ അവര് ഒരുപാട് തവണ അപേക്ഷയൊക്കെ കൊടുത്തു എന്നാ പറഞ്ഞത്. അല്ലാത്ത അവസ്ഥയാണല്ലേ, നമ്മള് ദുർവൈസ ടാക്സ് അടക്കുന്നുണ്ട്, എല്ലാത്തിനും എല്ലാം കൊടുക്കുന്നുണ്ട്, എന്നിട്ട് റോഡ് നന്നാക്കടിക്കല് ഒന്നും രണ്ടും കൊല്ലൊക്കെ. അതും ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായി ഈ ഒരു സ്ഥലത്ത്. നമ്മളിപ്പം ഈ രാമക്കൽമേടിലെ DTPC പോയിന്റ് ഉണ്ട്, അതായത് കുറവൻ കുറത്തി മല. അപ്പൊ ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്ത് ഇപ്പൊ ഇവിടെ നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യാണ്. കുറെ കാലങ്ങളായിട്ട് വിചാരിക്കുകയാണ് കാണുന്നുള്ളത്, ആളിപ്പം വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ നമ്മളിതേ വെയിറ്റ് ചെയ്ത ആളിതേ എത്തി. നമ്മളപ്പോ ഇതേ ഇവിടുന്ന് ഒരു ജീപ്പ് സഫാരി എടുത്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ വ്യൂ പോയിന്റിലെല്ലാം പോകുന്നത്. നമ്മളെ കൂടെ ഇതേ നമ്മുടെ ഡ്രോൺ മാസ്റ്റർ ഉണ്ട്, അരുൺ പി ജോസ്, ദ്രോണാചാര്യ. അപ്പൊ ഇത് ഇവര് മൂന്നുപേരും ബാക്കിൽ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിനിപ്പോ ഇതേ മുമ്പിൽ പോയി കേറട്ടെ. നമ്മളിപ്പോ ഇതേ മെയിൻ റോഡിൽ നിന്ന് ഇനിപ്പോ ഇത് ഓഫ് റോഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ജീപ്പിന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 100 കൊടുത്തിട്ട് എന്തായാലും പാസ് എടുക്കുക, എന്നിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് നടന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഇതേ നമ്മുടെ ഡ്രൈവർ ആയിട്ട് ഒരു സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുകൊണ്ട് ജസ്റ്റ് പോയി നോക്കാം എന്താന്നുള്ളത്. ഇവിടെ എന്താണ് ഇപ്പോ എന്റെ ലെഫ്റ്റ് ലെഗ് തമിഴ്നാട്ടിലും റൈറ്റ് ലെഗ് കേരളത്തിലുമാണ്. അതെന്താ മാർക്കിംഗ് ആണോ? ഇതാണ് മാർക്കിംഗ്. ഇതിന്റെ നമ്മുടെ കേരള ബോർഡറിന്റെ മാർക്കിംഗ് ആണ്. ഇതാ ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇത് എഴുതി ആരോ മാർക്കും അതിന്റെ ഒരു മാർക്കിംഗ് ആണ് ഇതുള്ളത്. ഇതിപ്പോ ഈയിടെ വരച്ചാണോ അതോ മുമ്പേ ഉണ്ടോ? വർഷങ്ങളായിട്ടുള്ളതാണ്. ബോർഡർ വർഷങ്ങളായിട്ടുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിന്നെ 56 കോളനൈസേഷനൊക്കെ മുമ്പ് തന്നെ ഉള്ളതാണ്. വിൻഡിന്റെ സ്പീഡ് അളക്കാൻ ഈ ടവർ അല്ലേ, ഈ ടവറാണ് വിൻഡ് മില്ലിന്റെ സ്പീഡ് അളക്കാൻ വേണ്ടിട്ട്. ആ കാറ്റിന്റെ സ്പീഡ് അളക്കാൻ. ഓക്കെ, ഏത് ദശയിന്നാണ് കാറ്റ് വീശുന്നത്, അതിന്റെ എത്രയാണ് സ്പീഡ് ഉള്ളത്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ നിന്നാണ് അറിയാൻ പറ്റും അവർക്ക്. ഓക്കെ ഓക്കെ. ആ മലയുടെ അങ്ങേ ഭാഗമാണ് നമ്മുടെ ചതുരങ്കപ്പാറ ഏരിയ വരുന്നത്. അതിന്റെ ചന്തംപാറ ഏരിയ വരുന്നത് അവിടെയാണ് ഇപ്പൊ നിലവിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുള്ളത്. അതിപ്പോ ഉണങ്ങി പോയില്ലേ? ആ ഉണങ്ങിപ്പോയി. ആ മല ഏറ്റവും ടോപ്പിൽ ജീപ്പൊക്കെ കയറിപ്പോ നമ്മുടെ ഹൈദരമേട്ടത്ത് പറയാം. ആ മലയുടെ മുകളിൽ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുള്ളതാണ്. ആ മലയുടെ മുകളിൽ കട്ട് ഓഫ് റോഡാണ്, നല്ല അടിപൊളിയാണ്. നമ്മുടെ നെപ്പോളിയന്റെ സ്ഥലമാണ് ആ മലയുടെ സെന്റർ കാട് കണ്ടോ.
എന്താണ് നെപ്പോളിയന്റെ? നമ്മുടെ മുണ്ടക്കൽ ശേഖരനല്ലേ? അതെനിക്കറിയില്ല. നമ്മുടെ പിന്നെ സിനിമ നടനാണ്, നമ്മുടെ നെപ്പോളിയൻ സ്ഥലമാണ് മലയുടെ സ്ഥലത്ത് കിടക്കുന്നത്. അത് നെപ്പോളിയൻ എന്ന് പറയുന്നത് എന്താണ്? നെപ്പോളിയന്റെ പുള്ളിന്റെ പേരാണ്, ഒറിജിനൽ പേരാ? നെപ്പോളിയാണ്, പുള്ളി എം ബി ആയിരുന്നു. അത് ശരി. എന്റെ ഏറ്റവും മുകളിൽ ജീപ്പിൽ കയറിച്ചത്. നല്ല ക്ലൈമറ്റ് ആണ്, എപ്പ ചെന്നാലും നല്ല ക്ലൈമറ്റ്. എന്തൊരു വ്യൂ നോക്കിട്ട്, അവിടെ നിന്നൊക്കെ നമുക്ക് വിൻഡ്മില്ലൊക്കെ കാണാട്ടാ. എന്താ ഭംഗി കാണേ, ഒരു രക്ഷയില്ലാട്ടാ വ്യൂ. നമ്മൾ ആ ഒരു പാറയിലൊക്കെ ആട്ടോ നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ തന്നെ ഇവിടെ ഒരു വാച്ച് ടവർ പോലെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദ്രോണാചാര്യാണ് പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മള് ഇതൊക്കെ വാങ്ങുന്നത്, ഡ്രോണൊക്കെ നമ്മള് മേടിച്ചത്. അപ്പൊ ഇത് നമ്മൾ ഈ വഴി വേണം കേട്ടോ, താഴോട്ടേക്ക് അമ്മപ്പാറയിലേക്ക് ഇറങ്ങി പോവാൻ വേണ്ടിട്ട്. ചെലപ്പോ താഴെ കിടക്കാനും മതി, ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി സ്ഥലം. എന്തൊരു വ്യൂ നോക്കി, ആ ഒരു മൗണ്ടൈൻ ഒക്കെ. ഇതിന്റെ ഉൾഭാഗം കണ്ടോ, ഇതുപോലെ ഇരിക്കണ കേട്ടാ. ഓ, ഒരു തീരെ അത് സ്പേസ് ഇല്ല, പക്ഷെ സൈഡിലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, സേഫാണ് സംഭവം. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാറ്റടിപ്പ് അടക്കൊക്കെ കാണാട്ടാ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പോരട്ടെ ചേച്ചി, നീ കാലും കൂടെ വെച്ചേ ചേച്ചി, കാല് താഴെ ചവിട്ടിക്കേ. ആ കാല് താഴെ ചവിട്ടിട്ട് പയ്യെ നൈസ് ആയിട്ട് ഇറങ്ങി പോരെ. ഇവിടുത്തെ അമ്മപ്പാറയൊക്കെ കണ്ടു, നല്ല ടാസ്ക് ആയിരുന്നു, അതേപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വന്ന് കണ്ടിട്ടില്ലെങ്കിലേ വമ്പൻ നഷ്ടമായി പോ. ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അടുത്ത വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്, നടന്ന് പോവാണ്. നമ്മുടെ ജീപ്പിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതേ രണ്ടാമത്തെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അതാണ് രാമക്കൽമേട്. ഇതിന്റെ മുകളിലാണ് രാമനും ലക്ഷ്മണനും രാമേശ്വരത്തേക്ക് നോക്കിയത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ രാമക്കൽമേട് പേര് വരാൻ കാരണം. ഓക്കെ, നമ്മൾ നിൽക്കുന്നത് 3500 ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാണുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാല് നമ്മുടെ തേനി ജില്ലയാണ് ഈ കാണുന്ന മുഴുവൻ. ഓക്കെ, നമ്മളിപ്പോ നിക്കുന്നത് കേരളത്തിലും? അല്ല, തമിഴ്നാട്ടിലും. തമിഴ്നാട്ടില്? ആ, ഈ രാമക്കൽമേട് തമിഴ്നാട്ടിലാണ്. ഓക്കെ, നമ്മളിപ്പോ നിക്കുന്ന സ്പോട്ടും തമിഴ്നാട്ടിലാണ്. നമ്മൾ ഇന്ന് ആമപ്പാറ മാത്രമേ ഉള്ളൂ കേരളത്തിന്റെ, രാമക്കല്ലാം ഇതിലാണ്. നമ്മളെ ജീപ്പ് നിർത്തിയതിന്റെ ബാക്കിലേക്ക് തമിഴ്നാട് ഫോറസ്റ്റ് ആണ്. തമിഴ്നാട് ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഈ രാമക്കൽ നിൽക്കുന്നത്. ഓക്കെ, thank you.
ഒരു അമ്പലമാണ്, കാണോ? ആ ഓക്കെ, കണ്ടു കണ്ടു. 1700 കാലഘട്ടത്തില് അന്നത്തെ മൈസൂർ രാജാവ് പണിതൊരു അമ്പലമാണ്. ജമീന്ദാർ സിസ്റ്റത്തിലാണ് ആ അമ്പലം വർക്ക് ചെയ്യുന്നത്. കന്നി മാസത്തിൽ 5 ശനിയാഴ്ച മാത്രമേ ആ അമ്പലം ഓപ്പൺ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ഉത്സവമൊക്കെ. നമുക്ക് ആ അമ്പലത്തിനോട് രാമക്കൽമേട്ടിലേക്ക് നടന്നു വരാൻ വേണ്ടിട്ട് ഒരു വഴിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റോഡിന്റെ ഇരുവശം നിൽക്കുന്ന എല്ലാം വലിയ തെങ്ങ് തെങ്ങാണ് നിൽക്കുന്നത്, തെങ്ങ. പിന്നെ ഇപ്പൊ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ചെറിയ മരങ്ങളെല്ലാം വലിയ വാളംപുള്ളി മരങ്ങളാണ്. പിന്നെ പറഞ്ഞു കിടക്കുന്ന പച്ചപ്പെല്ലാം എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ട്, കോവിസ്, ക്യാരറ്റ്, വെണ്ട, നിലക്കടല അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കിടക്കുന്നത്. പിന്നെ ഈ റോഡിൽ താഴെ വരെ ഉള്ളൂ. അവിടുന്ന് നമുക്ക് നടന്ന് ഇങ്ങോട്ട് കയറി വരാൻ പറ്റും. പിന്നെ ഇത് കോമ്പേ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഫസ്റ്റ് പാറ കാണാൻ ചേർന്ന് കാണുന്ന ടൗണാണ് പണ്ണൈപ്പുറം. നമ്മുടെ ഇളയരാജയുടെ വീട് അവിടെയാണ്. പിന്നെ ആ മൂന്ന് മല കണ്ടോ, ആ മൂന്ന് മല കാണുന്നതാണ് നമ്മുടെ തേനി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് അവിടെ ആ ഒരു വെള്ള മേഘത്തിനടി ഒരു ടൗൺ കണ്ടോ, അത് ബോഡി നായ്ക്കൻ്റെ ഒരു. അപ്പൊ തേനിയിലും ബോഡി നായ്ക്കലിലും വരെ ഇപ്പൊ നമുക്ക് റെയിൽവേ ആയിട്ടുണ്ട്. പിന്നെ കൊടക്കിനാൽ ഹിൽസ് ആ വെള്ള മേഘത്തിനടി വലിയൊരു മലയുണ്ട്, അതായിരുന്നു, അത് കാണത്തില്ല. അവിടെ വൈകാണക്കെട്ടും കാണാൻ പറ്റില്ല, മഞ്ഞ് കാരണം കാണാൻ പറ്റില്ല, അല്ലെ വൈകാണക്കെട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ കാണുന്ന മുഴുവൻ എന്ന് പറഞ്ഞാല് നമ്മുടെ തേനി ജില്ലയാണ് ഈ കാണുന്ന മുഴുവൻ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഡ്രോണാചാര്യ അവിടെ നിന്ന് ഡ്രോണ് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അരുൺചേട്ടന്റെ ഇവരുടെ അക്കൗണ്ടാണ് ഡ്രോണോൾഫി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമില്. ഫേസ്ബുക്കിലൊക്കെ നിരവധി നമ്മുടെ ഇടുക്കിയുടെ ഒക്കെ കാഴ്ചകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ മൂന്നാറിലെ ഇടുക്കിയിലൊക്കെ കാഴ്ചകളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന നല്ല നല്ല വിഷ്വൽസ് എല്ലാം അരുൺചേട്ടന്റെ ആണ്. അപ്പൊ അരുൺചേട്ടന്റെ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡ്രോൺ വിഷ്വലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ലിങ്ക് എന്തായാലും എന്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിന്റെ ഉണ്ടാവും, ഫേസ്ബുക്കിന്റെ, യൂട്യൂബിന്റെ എല്ലാം തന്നെ. ഈ രാമക്കൽമേടിന്റെ ഈ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, ഈ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങളിവിടുത്തെ ഈ വിഷ്വൽ കാണുന്നതാണ്. ഇപ്പം നോക്കിയിട്ട് കാലാവസ്ഥ ഫുള്ള് കോട വന്നിട്ട് മൂടിയേക്കുന്നത്, ഒരു രക്ഷയില്ല. അത്യാവശ്യം ഇതിപ്പോൾ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഇതേ കോട വന്നിങ്ങനെ മൂടി. നമ്മൾ ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു എന്താ പറയുക അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു യാത്ര. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ്, രാമക്കൽമേടും പിന്നെ ഇവിടുത്തെ ആമപ്പാറയും മറ്റുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുക. എന്തായിരുന്നു പേര്? പേര് അനിൽ എന്നാണ്. ഇവിടെ തന്നെയുള്ള ആൾ തന്നെയാണ്, നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, സേഫാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസും സംഭവങ്ങളെല്ലാം തന്നെ എടുത്തുതന്നു, കൂടെ ഗൈഡ് കൂടിയാണ്. എല്ലാ നമ്മൾ ഓരോ പോകുന്ന സ്പോട്ടിനെ കുറിച്ചിട്ട് നമുക്ക് വെൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. അതൊരു വലിയൊരു കാര്യമാണ്, നമ്മൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളിയെ കോണ്ടാക്ട് ചെയ്യുക. പുള്ളിക്ക് റൂം, അതേപോലെ തന്നെ സഫാരി, പിന്നെ വേറെന്തൊക്കെയാണ് കോളേജ് സ്കൂളിലെ പാക്കേജുകൾ, ഹിൽ ടോപ്പ് കോട്ടേജ്, കപ്പിൾസ് പാക്കേജ് എല്ലാ ടൈപ്പും നമ്മൾ ചെയ്യും. അതന്നെ, എന്ത് ആവശ്യത്തിനുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിളിക്കുക, പുള്ളി തന്നെ നിങ്ങൾക്ക് എല്ലാം അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇതെന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടോ നമ്മളിപ്പോ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു. നമ്മളെ ഇവിടുന്ന് അവർ പിക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ ആമപ്പാറ കൊണ്ടുപോയി, പിന്നെ അതിനുശേഷം ആ ഒരു രാമക്കൽമേടിന്റെ ആ ഒരു ഏറ്റവും ടോപ്പ് വ്യൂവിൽ കൊണ്ടുപോയി, പിന്നെ ആ ഒരു സോളാർ പാർക്കിന്റെ ആഴ്ചകളൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് അവസാനത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കുറവൻകുറത്തിന്റെ സ്റ്റാച്ചു ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ കൊണ്ടിറക്കി നമ്മളെ. ഇനിയിപ്പോ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇറങ്ങിയാൽ മതി. അപ്പൊ ഇതാണ് അവരുടെ പാക്കേജ്. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ഒട്ടകൊക്കെ ഉണ്ട് കേട്ടോ, ദേ നടന്നു പോണു ഒട്ടകം, നല്ല ഉഷാറായിട്ട് പോണ്ട്.
അപ്പൊ ഇവിടെ ഇതേ നമുക്ക് പൈനാപ്പിളും മാംഗോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വരും മസാല കിട്ടി വരും. ഞാൻ തിരിച്ചു വരട്ടെ, നിന്നെ വാങ്ങിക്കട്ടാ. അമ്മ ഇത് എവിടെ ഇരുന്നിട്ട് ഈ ഒരു സ്റ്റാച്ചുവിന്റെ കാഴ്ച കണ്ടോണ്ടിരിക്കാണ്. ആ അടുത്തറ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഓഫ് റോഡ് പോയത്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യാത്ര. നല്ല രസമുള്ള സ്ഥലമല്ലേ? രസമുള്ളു. നമ്മൾ ഈ കുറവനം കുറത്തിന്റെ സ്റ്റാച്ചു പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് കാലാവസ്ഥ കംപ്ലീറ്റ്ലി മാറി, മൊത്തം കോട വന്ന് മൂടി, മൊത്തം തണുപ്പായി. നമ്മള് രാവിലെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കുറച്ച് ഒരു 12 മണി 1 മണിയാകുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു ആംബിയൻസ് ഒന്നല്ല ഇപ്പൊ. കോട ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാം ലൈവായിട്ട്. ഈ കുറവൻ കുറത്തി മലയിൽ ആകെ ഉള്ളത് ഒരു ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ ഈ ഒരു സ്റ്റാച്ചു ഉണ്ട്, പിന്നെ മലമുഴക്കി വീഴാമ്പലിൻ്റെ സ്റ്റാച്ചു. അതാണ് ഇവിടെ ഉള്ളത് നിലവിൽ. നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലും പിന്നെ ആ ഒരു മലയൊക്കെ കണ്ട അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ പോയത്. എന്ത് ഹൈറ്റിലാണെന്നറിയ ഇവിടുന്നത്. നമ്മൾ ഇന്ന് ഒരാളെ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ വീഡിയോ തുടക്കത്തിൽ? അപ്പോൾ ആ ചേട്ടനാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടും മറ്റൊക്കെ എനിക്ക് പറഞ്ഞ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഡ്രോൺ വിഷൻ ഉണ്ടല്ലോ, അതൊക്കെ അത്രയും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങളെടുത്തൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇത്രയും ഈ ഇടുക്കി ജില്ലയിൽ ഇത്രയും ഹോട്ട് സ്പോട്ടുകൾ ഉണ്ടെന്ന് അറിയുന്നത് ഡ്രോൺ വിഷനിലൂടെ. അപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 3 കൊല്ലത്താളായി നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെ കൂടെയൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഇന്നാണ് നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്ന പുള്ളീനെ. അപ്പോൾ ഇന്ന് അതും നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് ഇന്നാണെങ്കിൽ നല്ല മഴയും മഞ്ഞും ഒക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ യാത്ര വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.